അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേബേജ് വടൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കേബേജ് നീളത്തിൽ, കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടല മാവ് ചേർത്ത് കൊടുക്കാം. ഞാൻ കേബേജ് ഒരു വലിയ കപ്പ് കേബേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പോളം ആട്ടപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദയല്ല, ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായി കട്ട് ചേർത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ഏകദേശം 1 ടീസ്പൂണോളം ചിക്കൻ മസാലയുടെ പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഫുള്ളായി ചേർത്ത് കൊടുക്കാതെ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വലിവം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പോയില് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ഒരു ഉള്ളിവടൻ്റെ ഷേപ്പിലൊക്കെ ആക്കിയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അധികം ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഒരു സൈഡായി വരുമ്പോൾ മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കാം. ഇവിടെ കേബേജ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഇത് കഴിച്ചിട്ടില്ലാത്തവർ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം.